ഇതാണ് ഒരു മെയിൻ വിൻഡോ. അതെ, മെയിൻ വിൻഡോ ആയി, ഓപ്പൺ അത്രയും ആയി. ഇനി സൈഡിലത്തെ ഗ്ലാസ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ആ സൈഡിലെ ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, നമ്മുടെ കിച്ചൺ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അല്ലേ. ഒരു ഒറ്റ ബട്ടൺ ഞെക്കിച്ചാൽ മതി. 7 അടി ഉള്ള സാധനം നമ്മൾ ഇതിപ്പോ എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴത്തേക്ക് 10 അടി നീളത്തിലായി. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ വണ്ടി കിടക്കുന്ന ഒരു ഫീല്. അതെ, കിട്ടും. ഈ വണ്ടി തുടക്കത്തിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഇങ്ങനെ എത്തിക്കും, പിന്നെ ഇവിടെ ഇന്ന് പോകുമ്പോഴ് ഇതുപോലുള്ള ഒരു രൂപത്തിലായിരിക്കും അല്ലേ. അതുപോലെ വെച്ചാൽ അവർക്ക് എന്താണ് ആവശ്യം ആ രീതിയിലൂടെ നമ്മൾ ആക്കി കൊടുക്കും. കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു ഫുഡ് ട്രക്ക് നോക്കുകയാണ്, ഇന്ന് നിലവിൽ കേരളത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച രീതിയിൽ ഫുഡ് ട്രക്കുകൾ നിർമ്മിച്ച് നൽകുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ സ്വന്തം നാടായ പത്തനംതിട്ടയിൽ നമ്മുടെ കോഴഞ്ചേരിയിലുള്ള മധുചായന്റെ യൂണിക്കോൺ കോച്ച് വർക്സിലാണ്. അപ്പോൾ നിരവധി വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലുള്ള വിവിധ സംരംഭകർക്ക് ഫുഡ് ട്രക്കുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പിന്നിലൊരു ഇപ്പോൾ ഒരു പുതിയതായിട്ട് ചെയ്തൊരു ഫുഡ് ട്രക്ക് ഉണ്ട്. അപ്പോൾ ഇത് കൂടാതെ ബാക്കിൽ കുറേ വണ്ടികളുണ്ട്. അതെല്ലാം ഒരു ഫുഡ് ട്രക്ക് അല്ലെന്നുണ്ടെങ്കിൽ പലവിധ സാധനങ്ങൾ വണ്ടിയിൽ കസ്റ്റമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഫുഡ് ട്രക്കുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്, എന്തൊക്കെ സൗകര്യങ്ങളാണ്, കസ്റ്റമൈസേഷനാണ് ഈ ഒരു വണ്ടിക്കകത്ത് വരുത്തിയിരിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ബാക്കി വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ അച്ഛായി നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അച്ഛായി, നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് ട്രക്ക് ആണ് ഇതല്ലേ. അതെ അതെ. ഓക്കെ, നമ്മുടെ ഇത് ഗ്യാരേജ് ആണ്, എന്താ സംഭവം? ഇത് ഗ്യാരേജ് ആണ്. ഇത് നമ്മുടെ പെയിന്റിംഗ് ബൂത്തും കാര്യങ്ങളും എല്ലാം വരുന്നത്. അതുപോലെ തന്നെ ബെൻഡിങ്, കട്ടിംഗ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, മെഷീനറീസ് ഒക്കെ ഇവിടെ എല്ലാം ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ആയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാല് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് നമ്മളൊരു സെക്കൻഡറി സ്റ്റേജിലേക്ക് മാറിയേക്കാം. ഇനീഷ്യലി ഉണ്ടായിരുന്നത് നമ്മുടെ മേളത്തെ വർക്ക്ഷോപ്പാണ്. അതിൽ നിന്ന് നമ്മളൊരു എക്സ്പാൻഷന്റെ സിറ്റുവേഷനിലേക്ക് വന്നേക്കാം. അതെ. ഈ ഒരു വണ്ടി ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. ഓൾറെഡി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഇതിനകത്ത് ബ്രാൻഡ് ചെയ്യാനായിട്ട് വന്നേക്കാം. ഇത് ആക്ച്വലി നമ്മുടെ ആലപ്പുഴയുള്ള കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റിക്കറിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അഡ്വർടൈസ്മെന്റിന്റെ കോസ്റ്റ് നമുക്ക് അവർ അളന്നിട്ട് അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ചെയ്യും. നമ്മൾ വണ്ടിയെ തന്നെ കളറിംഗ് 3 കളറായിട്ട് ചെയ്യും, വൈറ്റ്, പിങ്ക്, ബ്ലൂ എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന വൈറ്റ് ഇഷ്ടമായിട്ട് വരുന്ന സാധനം അതൊരു എംബ്ലമോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അത് അതിനകത്ത് പൊക്കോളും. ഈ 3 കളറും കൂടെ ചേർന്നായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിരിക്കും. പിന്നെ അതായത് നമ്മുടെ കാറ്ററിംഗ് ആ ഒരു കാറ്ററിലോട്ടാണ് രജിസ്ട്രേഷൻ വരുന്നത്. മൊബൈൽ ക്യാൻറ്റീൻ മൊബൈൽ ക്യാൻറ്റീനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂണിക്കോണിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് ട്രക്കാണ് ഇത്. അപ്പോൾ നമുക്ക് ഇത് എന്താ ചെയ്യേണ്ട പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത നമ്മൾ ഇപ്പം നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടുന്ന സിറ്റുവേഷനാണ്. ഓക്കെ, ഓടുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇത്രയേ കാണത്തുള്ളൂ, ഇത്രയും ചെറുതായിരിക്കും വണ്ടി. ഓക്കെ, ഈ രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇതേ രീതി റോഡിലൂടെ പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അല്ലേ, ഇതേ രീതിയിലായിരിക്കും. അപ്പൊ നമുക്ക് ഇത് കാണുമ്പോൾ ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടേ നമ്മൾ പുറകോട്ടൊരു 3 ഫീറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, മേളിലോട്ട് ഒരു 1.5 അടിയോട് ഇത് പൊക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ്. സൈഡിലോട്ടാണെങ്കിൽ ഒരു 1.5 അടി നമ്മൾ എക്സ്പാൻഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ലിഫ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ലിഫ്റ്റിംഗ് ഉണ്ട്. ആ രീതിയിലൊരു എക്സ്പാൻഷൻ വരുമ്പോഴാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉപയോഗപ്രദമായിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് വളരെ ചെറിയ വണ്ടിയായിട്ട് നമുക്ക് തോന്നുന്നില്ല, നമ്മൾ കാണുക വെളിയിൽ നിൽക്കുമ്പോൾ ഒരു ഐസ് വണ്ടി അതുപോലെ എന്തെങ്കിലും തോന്നും. നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്താണ്. ഇത് നമ്മുടെ മാരുതിയുടെ സൂപ്പർ ക്യാരി അല്ലേ. ഓക്കെ, വെളിയിൽ തന്നെയാണ് ഈ ലാഡർ പോലെ സ്റ്റെപ്പ് കൊടുത്തേക്കുന്നത്. ഇത് കേറാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫുൾ എല്ലാത്തിനും കീയും കാര്യങ്ങളെല്ലാം സേഫ്റ്റി ആയിട്ട് തന്നെയാണ്. ഓക്കെ, ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോഴാണോ രീതിയിൽ നമുക്ക് അതെല്ലാം തന്നെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടല്ലേ. ഓക്കെ, എങ്കിൽ മാത്രം നമുക്ക് ഇവിടെ ഒരു പല പല സ്ഥലങ്ങളിൽ ചെല്ലുന്നുണ്ട്, പല രീതിയിലായിരിക്കും ഹൈറ്റും വരും. ഓക്കെ, ഒന്ന് സഹായിക്കണം. ഓക്കെ, ഇത് ലിഫ്റ്റ് ചെയ്യണം. ലിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇതിന്റെ അകഭാഗം അല്ലേ, പ്രസ് ചെയ്യണം അല്ലേ. ഓക്കെ, ഈ ഗ്ലാസ് ഓപ്പൺ ചെയ്യാം. നമ്മളൊരു എയർ വെന്റിലേഷൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത്രയും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനുശേഷം നമ്മൾ ഈ സാധനം ലിഫ്റ്റ് ചെയ്യും. ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഒരാൾക്ക് ഫുൾ ആയിട്ട് ഇതിനകത്ത് നിൽക്കല്ലേ, ഒരാൾക്കല്ല രണ്ടുപേർക്ക് ഈസി ആയിട്ട് നിൽക്കാൻ പറ്റും. ഓക്കെ, കച്ചവടം നടത്താനായിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ മാറും. നമ്മുടെ കിച്ചൺ സെറ്റായി. ഓക്കെ, മൂർത്ത് വെക്കുന്നു. ഓക്കെ,
സിക്സ് ഫീറ്റിന് മുകളിലുള്ള സിമ്പിൾ ആയിട്ട് നിൽക്കാൻ പറ്റും അല്ലേ? ഈസി ആയിട്ട് നിൽക്കാൻ പറ്റും. ഓക്കെ, ഇതൊരു ഫ്രീസർ ആണ്, ഗ്ലൈക്കോൾ ഫ്രീസർ ആണ്. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്താ? ഗ്ലൈക്കോൾ ഫ്രീസറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 8 മണിക്കൂർ അല്ലെ 9 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അത് അടുത്തൊരു 10 മണിക്കൂർ നമുക്ക് ഒന്നും ചെയ്യാതെ തന്നെ ഐസ് ആയിട്ട് തന്നെ ഇരിക്കും. ഗ്ലൈക്കോൾ ബേസ്ഡ് ആയിട്ടുള്ള സാധനം. നമുക്ക് അത് വേണം, എനിക്ക് ഇവിടോട്ട് ഇറക്കി വെക്കാം. പ്രോപ്പർ ആയിട്ട് ഇരിക്കാനായിട്ടുള്ള ഫുള്ള് ലോക്ക് അതല്ലോ അല്ലേ? എല്ലാ സാധനങ്ങളും ട്രാവൽ ചെയ്യുന്നതാണല്ലോ. ഓക്കെ, അപ്പൊ അത് കാരണത്താൽ ഇത് ഇതിങ്ങനെ ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാല് ഇവിടുത്തെ നമുക്ക് ഒരു 1.5 അടി വെളിയിലോട്ട് വരും. വെള്ളോട്ട് ലെങ്ത് അല്ലേ? ഓക്കെ, അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് എനിക്ക് സെർവ് ചെയ്യാനുള്ള സെറ്റപ്പ് ആണ്. കറികളൊക്കെ തയ്യാറാക്കി നമുക്ക് ഇതിനകത്തോട്ട് വെക്കാം അല്ലേ? ഓക്കെ, ചൂടായിട്ടിരിക്കാനായിട്ടുള്ള സംവിധാനം വേണം. അടിയിൽ തിളച്ച വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ചൂടുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ ഈ വെക്കുന്ന സാധനവും ചൂടായിട്ടിരിക്കും. ബേസിക്കലി ഉള്ളത് ഇനിയിപ്പോ നമ്മുടെ ഫ്രീസർ സിമ്പിൾ ആയിട്ട് വെളിയിലോട്ട് ഇറക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു ടേബിളും ഉണ്ട്, വെളിയിലോട്ട് ഇറക്കാം. അവിടെ വീണ്ടും ഒരു ടേബിളായി, ഡെസ്ക് ആയി അല്ലേ? ഡെസ്ക് ആയി. ഓ ശരി, അടിപൊളി. അകത്തേക്ക് വലിയ ചൂടൊന്നും അനുഭവപ്പെടത്തില്ല. ഇത് മെറ്റീരിയൽ ഫുൾ അകത്ത് ഫ്ലോറിംഗ് അലൂമിനിയമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 വർഷം മുമ്പ് നമ്മൾ ചെയ്തതാണല്ലേ. റീടെസ്റ്റിന് വേണ്ടിയൊക്കെ വന്നേക്കുന്ന ഒരു സിറ്റുവേഷൻ. ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 2 വർഷം കഴിഞ്ഞിട്ട് പോലും ഇത് കറക്റ്റ് ആയിട്ട് ശരിക്കും. അപ്പൊ അവർ അഡീഷണൽ ആയിട്ട് ഇപ്പൊ നമ്മള് ഫ്രയർ ആഡ് ചെയ്തു. ഓക്കെ, ഇതെല്ലാം ഗ്യാസിൽ വർക്ക് ചെയ്യാം. ഓ ശരി, ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന ഫ്രയർ ആഡ് ചെയ്തു. ഈ ഇതും ഫ്രീസർ ഇപ്പൊ ആഡ് ചെയ്തു. ഓക്കെ, ഇത് ഒരു വാഷ് ഏരിയ ഉണ്ടല്ലേ? വാഷ് ഏരിയ ഉണ്ട്. ഇതിന്റെ എവിടെ പോകുന്ന? ഔട്ട് അടിയിൽ ടാങ്ക് ഉണ്ടോ? ടാങ്ക് ഉണ്ട്. ഓ ശരി, നമുക്കൊരു 100 ലിറ്റേഴ്സിന്റെ ടോപ്പിൽ ഒരു ടാങ്ക് ഉണ്ട്. ഇത് രണ്ടും, രണ്ട് ഗ്യാസിന്റെ ബേണർ വരുന്നുണ്ട്. രണ്ട് ഗ്യാസിന്റെ ബേണർ, ഒരു ദോശ പ്ലേറ്റ്, ദോശ ഓർ പൊറോട്ട, പൊറോട്ട അടിച്ച് ഒരു പൊറോട്ട. സിലിണ്ടർ ഉണ്ടാക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ അതിന് അങ്ങേപ്പുറത്താണ്. അതും കംപ്ലീറ്റ്ലി കവേർഡ് ആണല്ലേ. ഇതിനകത്ത് ജനറേറ്റർ അങ്ങനെ എന്തെങ്കിലും സാധനം ഇതിനകത്ത് വരുന്നുണ്ട്? ഇതിനകത്ത് ജനറേറ്റർ ഇല്ല, നമുക്ക് ലൈറ്റിംഗ് മാത്രം മതി. ബാക്കിയുള്ളതെല്ലാം ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണ്. ലൈറ്റിംഗ് ഗ്യാസ് ഒരു 10 മണിക്കൂർ വർക്ക് ചെയ്യത്തക്കുള്ള യു പി എസ് സംവിധാനം ചെയ്ത് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഓ ശരി, ഇതിവിടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞു. ഓക്കെ, ലൈറ്റ് പോയി അല്ലേ? ഓക്കെ, ഇതാണ് ടാങ്ക് വരുന്നല്ലേ? ഇതാണ് ടാങ്ക് വരുന്നത്. 100 ലിറ്റേഴ്സിന്റെ നമ്മൾ മോൾഡ് ചെയ്തിട്ടുള്ളതാണ്. ഓ ശരി, വെളിയിൽ നിന്നും കിട്ടുന്ന സാധനമല്ല. അല്ല, ഓക്കെ, നമ്മൾ തന്നെ മോൾഡ് ചെയ്ത് തന്നെ ചെയ്ത ടാങ്ക് ആണ്. ഈ വണ്ടിക്ക് ആ രീതിയിൽ കസ്റ്റമൈസ് ആണ്. ഓക്കെ, ഇതിലൊരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഗ്യാസ് യൂണിറ്റ് ഇവിടെ വെച്ചത്? ഗ്യാസ് യൂണിറ്റ് ഇവിടെ ആയിട്ടാണ്. ഇതിനകത്ത് അല്ലേ? വാഷ് ഏരിയ ഉണ്ട്, കൈ കഴുകാനായിട്ട്, കഴിച്ചിട്ട് ഫുഡ് കഴുകാനാണ്. ഈ രണ്ട് യൂണിറ്റോ? ഈ യൂണിറ്റ് നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജി. ഇത് ഇവിടെ കൊടുത്തേക്കാം. ഇത് ആക്ച്വലി എന്തെങ്കിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ ഗ്യാസിന്റെ സിലിണ്ടർ വെക്കുന്നത്, സിലിണ്ടർ വെക്കുന്നതാണ്. ഓ ശരി, രണ്ട് ഗ്യാസ് സിലിണ്ടർ. ഓ, രണ്ടെണ്ണം സിമ്പിൾ ആയിട്ടിരിക്കും. അങ്ങോട്ട് പോകും. ഓക്കെ, ചെറിയ സിലിണ്ടർ അല്ല, വലിയ കൊമേഴ്ഷ്യൽ സിലിണ്ടർ തന്നെ 2 എണ്ണം വെക്കാം. ചെക്ക് ചെയ്യാൻ വേണ്ടി ഇത് വെച്ചു. നമ്മുടെ ഇതിന്റെ ലിഫ്റ്റിംഗിന്റെ യൂണിറ്റ്. ഓക്കെ, നമ്മൾ ആദ്യം കണ്ടൊരു വണ്ടി ഒരു ബോക്സ്, ഇപ്പൊ നോക്കി എന്തൊക്കെ സംവിധാനം ചെയ്തേക്ക് നോക്കി. കംപ്ലീറ്റ് ലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം. ഇത് ബാക്കി സ്റ്റിക്കർ വർക്ക് ചെയ്തോണ്ടിരിക്കും, ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ.